ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഹൈ റേഞ്ച് ബ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുറച്ച് ഹാർഡായിട്ടുള്ള കുറച്ച് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഹാർഡ് വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, നമ്മൾ കൈക്കോട്ടും മമ്മൂട്ടിയൊക്കെയാണ് എത്തിയിരിക്കുന്നത്. ഇത് വെച്ച് കുറച്ച് ആയുധം വെച്ചുള്ള കളിയാണ്. എന്താണ് പരിപാടി എന്നുള്ളത് നമുക്ക് വഴിയെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കമോ ഗായ്സ്, നമ്മളതെ ഈ നമ്മുടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഈ വഴി ഇങ്ങനെ കുറേ നാളായിട്ട് ഇലക്ഷൻ മുമ്പേ ഇങ്ങനെ എന്താ പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ പൊളിഞ്ഞു കിടക്കുന്ന വഴി ഞങ്ങൾ ഒന്ന് വൃത്തിയാക്കാൻ പോവാണ്. ഇവിടെ കുറച്ച് കുറേ മിറ്റിലും അതുമെല്ലാം കൂടിയതേ, മിറ്റെല്ലാം കൂടി ഇങ്ങനെ കിടക്കുകയാണ്. ഈ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും പിള്ളേരെല്ലാം ഉണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഈ വഴിയൊന്ന് ഈ മിറ്റിലും കാര്യങ്ങളെല്ലാം ഒന്ന് നീക്കി ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോകണം. കഴിഞ്ഞ മഴയത്താണെങ്കിൽ ഫുള്ള് മുകളിലുള്ള മിറ്റെല്ലാം ഒഴുകി താഴോട്ട് വന്ന് ഇതിലേ കൂടെ പോകുന്ന വണ്ടിക്കാരൊക്കെ മറിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാനും ഇങ്ങനെ ഇതിലേ കൂടെ ഒന്ന് ഈ എന്താ ഇവിടെ തെറ്റിക്കിടക്കുമായിരുന്നു. തെറ്റിക്കിടക്കുന്നിടത്ത് ടയറൊന്ന് സ്ലിപ്പായി, വീടുണ്ടായി. അതുകൊണ്ട് തന്നെ മറ്റുള്ള വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ മിറ്റിലേക്ക് ഒന്ന് മാറ്റി റോഡൊന്ന് റെഡിയാക്കി ഇടാനുള്ള പരിപാടി. പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിലും കൂടെ പെടുത്താനുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ നമ്മുടെ ഇലക്ഷൻ മുമ്പ് വോട്ട് വെക്കാനൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഇതുപോലെ ഇലക്ഷനിൽ ഇപ്രാവശ്യം ഇലക്ഷനിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ ഭയങ്കര ദോഷമുണ്ടാവും. ഇപ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആവാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ വോട്ട് തന്നെ വിജയിപ്പിക്കണം. പിന്നെ ഈ റോഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റോഡ് ഞാൻ ജയിച്ച് ഒരാഴ്ച എനിക്ക് സമയം എന്താ, അതിനുള്ളിൽ റോഡൊക്കെ റെഡിയാക്കി തരാം. പിന്നെ ഞങ്ങളുടെ വീടാണെങ്കിൽ ഒരു വയലാണ്, അപ്പോൾ വയലിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ ആ വയലിൻ്റെ അതിലേക്കുള്ള എന്താ റോഡൊക്കെ റോഡ് വെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് അതിനൊന്നും കാര്യമില്ല. പക്ഷേ ഈ റോഡൊന്ന് റെഡിയാക്കി തന്നാൽ മാത്രം മതി. ഇത് ഇപ്പോൾ അനുവദിച്ച കിടക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉടനെ പണിയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്നാലും നമ്മൾ അവരുടെ അവരെ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ഈ എന്താ ഇവിടെ നമ്മൾ തന്നെ ഒന്ന് വൃത്തിയാക്കി ഇതിലേ കൂടെ പോകുന്ന ആൾക്കാർക്ക് സഞ്ചാര യോഗ്യമാവുന്ന രീതിയിൽ റെഡിയാക്കാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കിയാലോ. കമോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒന്ന് വൃത്തിയാക്കാം. ഫുള്ള് വണ്ടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റാതെ ഇവിടെ കിടന്ന കറങ്ങായിരുന്നു. ഇവിടെ എല്ലാം ഞങ്ങൾ ഫുള്ള് നന്ന ഈ ചരലെല്ലാം നീക്കി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അത് ഇതാണ് ഞങ്ങളത് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി. ഇവിടെ ഏറ്റവും ടോപ്പിൽ നിന്നുണ്ടല്ലേ അവിടെ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്, അവിടെ വരെയും എന്താ ആ കോൺക്രീറ്റ് ചെയ്ത സ്ഥലവും ഇതുപോലെ തന്നെ കിടക്കുമായിരുന്നു. പിന്നെ ഇലക്കിനു ശേഷം അവർ ഇത്രയും ഭാഗമാണ് കുറച്ച് സ്ഥലം ഒന്ന് റെഡിയാക്കിയത്. അവിടെയും ഇതുപോലെ മഴയൊക്കെ പെയ്തിട്ട് ചാലൊഴുകി ചെറിയൊരു കുറച്ച് സ്ഥലം എൻ്റെ സെൻറ്റർ ഭാഗത്ത് മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് സ്ഥലത്ത് എന്താ കുറച്ച് കട്ടിയുള്ള സ്ഥലം. പിന്നെ ഒരു നൂല് പിടിച്ച് അതിലേക്കൂടെ മാത്രം വണ്ടി പോയെങ്കിൽ മാത്രമേ പോവാ കയറി പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വണ്ടി മേലോട്ട് കയറി പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അധികാരികൾ ഇവിടെ കുറച്ച് ഒരു ഇത്രയും വരെ ചെയ്തോളൂ, ബാക്കി ഇങ്ങോട്ട് ഇപ്പം ചെയ്യും നാളെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ ഒന്നും ആയിട്ടില്ല.
എന്തായാലും ഇത് കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല. ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ കുറച്ച് മച്ചന്മാരാണ്, ഇവരെല്ലാം ചേർന്നാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. നമ്മൾ ഇവിടെ ഫുൾ വൃത്തിയാക്കി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം എല്ലാവരും. എല്ലാവരും ഒന്നിച്ചെന്ന് പറഞ്ഞേ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണോട് അമർത്തിയേക്കണം. ഓക്കെ, ഇപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ശരി.